എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് പ്രതികരണത്തിനില്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. വ്യക്തിപരമായ പരാമർശത്തോട് എവിടെയും പ്രതികരിച്ചിട്ടില്ല. പറയാനുള്ളത് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ തന്നെയുണ്ട്. എന്നും ഇടതുപക്ഷത്തായിരിക്കും, അതിൽ മാറ്റമില്ലെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി, ഞാനൊരു ചർച്ചയ്ക്കില്ല, ഒരു പ്രതികരണത്തിനുമില്ല. ദയവായിട്ട് എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, ഒരു പ്രതികരണത്തിനും ഇല്ല. ഒരു പ്രതികരണത്തിനും ഞാനില്ല. ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം. സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരുപാട് വേദനിക്കുന്നുണ്ട് വിരദോഷിനൊക്കെ വിളിക്കുമ്പോൾ. അത് ഞാൻ കാണാറുണ്ട്, അത് കാണാറുണ്ട്. അവരോടൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു. പ്ലീസ് ഇനി ഒരു ചോദ്യം ചോദിക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ, ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നതാണ്. ഈ വിഷയത്തിൽ എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു പ്രതികരണം ഇല്ല എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശത്തോട് പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും പറഞ്ഞു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണമെന്ന നിലപാടിലാണ്. പിന്നെ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവർ പറയുന്ന വാക്കുകൾ സൂക്ഷ്മത ആ പറച്ചിൽ വേണമായിരുന്നു. കാരണം ഒരു സഭയിൽ ഉള്ള ഒരു ആരായാലും, ഒരു വ്യക്തിയോടായാലും, ഒരു പള്ളിയിലെ അച്ഛനോടായാലും, ഒരു മുഖ്യമന്ത്രിയെ പറയുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പറയുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടെയെല്ലാം പിണറായി, പ്രത്യേകിച്ചും പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തകഴിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്കറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരന്റെ ഭാഷയും ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്.